നിങ്ങളെ ടിക്കറ്റ് ടിക്കറ്റ് നമ്മൾ ഇന്ന് ബ്ലോക്ക് ആയിട്ടുള്ള പ്രശ്നങ്ങളെ കാണണമെന്ന് അപ്പോൾ നേരെ തന്നെ തുടങ്ങാം. അതായതെന്താ ഒരു രണ്ടു വണ്ടി ഒന്ന് എനിക്കെന്തിനാ പൈസ സുഹൃത്തെ ഞാൻ എന്റെ റോഡിലൂടെയല്ലേ വരുന്നത്. പൊന്നു വരുന്നത് ഞാൻ ഇന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ സൈഡ് ഇട്ടല്ലോ വണ്ടി ഓടിച്ചത്. അവിടെ വന്ന് ഞാൻ ഫുള്ള് സൈഡ് ഇട്ടല്ലോ വണ്ടി ഓടിച്ചത്. ഞാനും നിങ്ങളൊക്കെ ഒരേ പണിക്കാർ ചെയ്യുന്നത്. ഞാനും നമ്മ രണ്ടുപേരും ഒരേ പണിക്കാരാണ്, ഡ്രൈവർമാരാണ്. എന്റെ വണ്ടിക്കകത്തിരിക്കുന്ന യാത്രക്കാരാണ് ഇവരും യാത്രക്കാരും. അത് ഞാൻ നിങ്ങളൊന്നും പറയില്ല. ഞാൻ നിങ്ങളൊന്നും പറയുന്നില്ല. വണ്ടി എനിക്ക് സംഭവിക്കാം. ഞാൻ പറയുന്നില്ല. പക്ഷെ എന്റെ പങ്ക് ക്ലിയർ ചെയ്യേണ്ട പൊന്നോ ഞാൻ എന്റെ പൊന്നു നീ ഞാനും ഡ്രൈവറാണ്. ഞാൻ നീ പൈസ എനിക്കെന്തിനാണ്? എനിക്കെന്തിനാ പൈസ പൊന്നു? എനിക്കെന്തിനാ നിങ്ങളുടെ പൈസ? എനിക്ക് ഞാൻ കോർപ്പറേഷൻ ഡ്രൈവറാണ്. എനിക്കെന്തിനാ നിങ്ങളുടെ പൈസ? എന്താ പൊന്നു നീ ഇങ്ങനെ പറയുന്നത്? പണിയെടുക്കുന്നതിന്റെ കാശല്ലേ ഈ യാത്രക്കാർക്ക് എന്ത് സംഭവിച്ചു? ഞാൻ എന്ത് പറയണം? ഞാന് എന്റെ ഞാൻ പെൻഷനായ പോലെ ഇങ്ങനെ കേസ് ചെയ്യില്ല. ഞാൻ എന്തെങ്കിലും അപകടം ഉണ്ടാക്കിയാണെങ്കിൽ പറ്റിപ്പോലെ ഞാനതുകൊണ്ട് തന്നെ പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് സൈഡ് വരെ അത് ഓടിക്കാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. നിങ്ങൾ പറഞ്ഞത് ബെസ്റ്റ് ടൈം അതൊക്കെ എന്തെങ്കിലും പറയണം, കുഴപ്പമില്ല. ഞാൻ എന്താ രക്ഷ ചെയ്യാനാ പൊന്നു? ഇതിലിരിക്കുന്ന യാത്രക്കാർക്ക് ഞാൻ എന്താ രക്ഷ ചെയ്യാനാണ്? ഞങ്ങളുടെ സമയം 7:30, ഞാനും 7:30. അപ്പൊ ഇതിലെല്ലാരും മാനായിട്ട് സംസാരിച്ചു. ഇനി മാന എല്ലാത്തും നോക്കാം. ആള് വണ്ടിയുടെ മകളെ പറഞ്ഞല്ലേ നിങ്ങൾ ഞാനും കാണിച്ചേരാന്നേ ചേട്ടാ, വണ്ടി വരുമ്പോ ആളെ പൊറുക്കും അല്ലേ? ഉണ്ട് ഇത് വണ്ടി പിന്നെ നാട് ചേട്ടാ രണ്ട് ചെത്തിക്കൊണ്ട് പോകണ്ട. എന്നാ ചെത്തിക്കൊണ്ട് പോവാന? പിന്നെ ഇതിന് ഇത് കക്കായ്ക്കല്ല ഈ സാധനം ഓടുന്നില്ല. പിന്നെ വണ്ടി വരുമ്പോ വണ്ടി കാണിക്കുന്ന മോശമാണ്. വണ്ടി വരുമ്പോ കൊണ്ടോളം വണ്ടി എടുത്താൽ മുതലാളിമാർ ഇവിടെ കിടന്ന് കളിച്ചിട്ടുണ്ട്. പിന്നെ കാണിച്ചത് നമുക്ക് നോക്കാം. നീ എന്നാ കാണിക്കുന്ന നമുക്ക് നോക്കടു. പുത്തമ്പള്ളി കൂടി പോയാ എന്നാ ഇത് വണ്ടി എന്നാ പൊക്കി നിർത്തോ? ഇല്ലേ പുത്തമ്പള്ളിക്കൂടി കുറുപ്പന്തരക്കൂടി ഓർന്ന കാര്യം. കുറുപ്പന്തരക്കൂടി ചേട്ടൻ എന്നാ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നു പറഞ്ഞില്ലല്ലോ. പക്ഷെ നീ കാണിക്കും തെണ്ടിത്തരം കാണിക്കുന്നു. ചേട്ടൻ ആളെ എടുത്തു പോവോ? ചേട്ടൻ ചേട്ടൻ വണ്ടി എപ്പോഴും എടുക്കണമേ. അതുകൊണ്ടാ വണ്ടി വെച്ചാ വണ്ടി തട്ടുമുട്ടുകൊണ്ട് ഉണ്ടായില്ലല്ലോ. വണ്ടി ഇപ്പുറത്തല്ല വണ്ടി വെച്ചേ. തന്റെ സൗകര്യത്തിനല്ല ഓടിക്കുന്നത്. ഈ സാധനം ഞാനാ ഓടിക്കുന്നത്. എന്റെ സൗകര്യം നോക്കണം. അല്ല തന്റെ സൗകര്യം മാത്രം നോക്കിയാൽ ഓടുവല്ല എന്നത്. എന്റെ പൊന്നിയാട്ട ചേട്ടൻ എന്നാണ് ചെയ്യുന്നത്? ബാക്കി ഞാൻ കാണിച്ചു തരാം. കാണിച്ചു തരാന്നല്ലേ പറഞ്ഞത്? ഇതില് സംഭവം അറുപാത്ത തെറ്റ് നമുക്കറിയില്ല. അതാ ഫ്രണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്ക് റൺവേ പോലെ. എനിക്ക് അങ്ങനെ കെ എസ് ആർ ടി സിക്ക് മറ്റേ രീതി പോവാണെങ്കിൽ വഴിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൊണ്ടുവന്ന് ക്യാച്ച് ഇട്ടേക്കണോ? സംഭവം മറ്റേടെ കൂടെ എടുക്കാൻ വഴിയുണ്ട്. ഇതിനകത്ത് കെ എസ് ആർ ടി സി കാരുടെ ഭാഗത്താണ് തെറ്റെന്ന് തോന്നണം കേട്ടാ. വണ്ടി എടുക്കുന്നില്ല ആരും. കൊണ്ടുവന്ന് കേറ്റി വെച്ചേക്കണ ഒരു ബൈക്കിനെ ഓർത്തേക്കണം. ആരും കോംപ്രമൈസ് ആവാനും നിക്കണില്ല എന്നാണ്.
സംഭവം ഇവര് തമ്മിലുള്ള വാശിയിൽ പെടണ ആരാ സാധാരണ ജനങ്ങൾ. പോൾട്ടാസയാണെന്ന് തോന്നണേട്ടത്. ആ വണ്ടി നിങ്ങൾ ഒതുക്കിയിട്ട് അവനെ നിങ്ങൾ വിടി. അവൻ പൈസ ഒന്നുമില്ല കൊടുക്കണം. അവൻ അവനെ നിങ്ങളുടെ ഒരു കാര്യം ചെയ്യണം. അങ്ങോട്ട് മാറ്റിയിട്ട് പിടിക്കാൻ ഞങ്ങളിത് എയർപോർട്ടിൽ പോണ്ട വണ്ടിയാ. കണ്ണൂർ എയർപോർട്ടിൽ ഞാൻ 10 മണിന്റെ ഫ്ലൈറ്റാ. ഇത്രയും വണ്ടി ബ്ലോക്കായി കിടക്കുന്ന കണ്ടില്ലേ. നിങ്ങൾ അത് നിങ്ങൾ തമ്മിലേക്ക് ഞങ്ങൾക്ക് പോണം. ഞങ്ങള് ഫ്ലൈറ്റ് മിസ്സായ നിങ്ങളാണ് ഉത്തരവാദി. അങ്ങനെ എന്റെ ഫാസ്റ്റാഗിൽ പൈസ ഉണ്ട്. എന്റെ ഫാസ്റ്റാഗ് അതെനിക്കറിയണ്ട. എന്റെ ഫാസ്റ്റാഗ് പൈസ ഉണ്ട്. എനിക്കവിടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലേ? എനിക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലേ? അത് മോശം പരിപാടി നിങ്ങളെ കാണിക്കുന്നത്. അവൻ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ അവനടുത്ത് പിടിച്ചു നിർത്തണം. ഈ ബാരിക്കേഡ് വെച്ചടച്ചിട്ട് ഇത്രയും വണ്ടികള് നിങ്ങൾ ഈ ബ്ലോക്കിൽ പെടുത്തുന്ന എന്തിനാ? ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ വണ്ടിക്കാരുടെ ഫാസ്റ്റാഗിന് പൈസ ഇല്ലെന്നാ പറയുന്നത്. അവരെങ്കിൽ നിങ്ങൾ ഇവരെന്ത് വണ്ടി ഇത്രയും സ്ഥലത്ത് സ്പേസിൽ മാറ്റി നിർത്തി അവരോട് സംസാരിച്ചുകൂടാ? ഇവരെന്തൊരു തോന്നിയാ കാണിക്കുന്ന ടോൾ ഗേറ്റിൽ? അവനെ പേരെ നിങ്ങൾ നടപടി എടുക്ക്. നിങ്ങൾ ഈ വണ്ടിക്കാരന്റെ പേര് നടപടി എടുക്ക്. ഇത്രയും ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട്. ഈ വണ്ടിക്കാരന്റെ പേര് നിങ്ങൾ നടപടി എടുക്ക്. എന്തിനാ ഞങ്ങളെ എന്തിനാ വിളിച്ചു നിർത്തിയേക്കുന്ന ഇവിടെ? നിങ്ങൾ വണ്ടി മാറ്റിയിടൂ. നിങ്ങൾ വണ്ടി മാറ്റിയിട്ട് അയാളെ പോകാൻ അനുവദിക്കരുത്. അവൻ കാറല്ലല്ല സുഹൃത്തെ, അവൻ നിർത്തത്തില്ലേ അവിടെ? നിങ്ങൾ ഞങ്ങളെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്? ഇവിടെ കിട്ടാത്ത ടിക്കറ്റ് എടുത്തിട്ട് വെയിറ്റ് ചെയ്യുന്നു. പോലീസിനെ വിളിക്കൂ. പോലീസിനെ വിളി. ഇവിടെ പോലീസില്ല ഈ രാജ്യത്ത്. ഈ നാട്ടിൽ പോലീസില്ലേ? നിങ്ങൾ പോലീസിനെ വിളിക്കൂ. ഈ നാട്ടിൽ പോലീസില്ലേ? നിങ്ങൾ എന്ത് കാണിക്കുന്നു ഈ ടോൾ പ്ലാസയില്? ഈ ടോൾ പ്ലാസയിൽ എന്താണ് നിങ്ങൾ കാണിക്കുന്നത് കേട്ടാ? ആ അനുഭവത്തിലൂടെ ഒരിത്ര പഠിക്കത്തുള്ളൂ. ഇതെയ്താ നിങ്ങൾ ഈ വണ്ടി കടത്തി അങ്ങോട്ട് വിടൂ. എന്ത് മര്യാദ നിങ്ങൾ പറഞ്ഞേട്ടാ? നിങ്ങൾ അവനെ പിടിക്കൂ. നിങ്ങൾ അവനെ പിടിക്കൂ. നിങ്ങൾ അവൻ വണ്ടി മാറ്റിയിടാന്ന് പറയാൻ നിങ്ങളാണ് സമ്മതിക്കാത്തത്. നിങ്ങൾ ആ വണ്ടി മാറ്റിയിടൂ. ആ അത് പറ്റത്തില്ല എന്നാ ഇദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് വണ്ടി മാറ്റിയിടാൻ സമ്മതിക്കത്തില്ല. പോലീസിനെ വിളിക്കൂ. എന്റെ ടൈം മിസ്സായി ഫ്ലൈറ്റ് ഡീലായ ഫ്ലൈറ്റ് കിട്ടിയില്ലെങ്കിൽ പൂർണ്ണ ഉത്തരവാദിത്വം തനിക്കായിരിക്കും കേട്ടോ. ഈ ടോൾ പ്ലാസയ്ക്ക് ആയിരിക്കും. രാവിലെ 10 മണിയുടെ ഫ്ലൈറ്റ് ആണ്. ഇനി ഞാൻ കണ്ണൂർ ഓടിയെത്തണം. രാവിലെ 10 മണിക്കാണ് എനിക്ക് ഫ്ലൈറ്റ്. 7 മണിക്ക് മുമ്പ് അയാളെ ചെക്ക് ഇൻ ചെയ്യേണ്ട. ഞാൻ 7 മണിക്ക് മുമ്പ് എനിക്ക് കണ്ണൂർ എയർപോർട്ട് എത്തേണ്ട വണ്ടിയാ. ഫ്ലൈറ്റ് പോയാൽ നാളെ ഫ്ലൈറ്റ് ഇല്ല. അതിന് ശേഷം പൂർണ്ണ ഉത്തരവാദിത്തം ടോൾ പ്ലാസയ്ക്കായിരിക്കും. ഞാൻ 15-20 മിനിറ്റ് കൂടുതലായി ഇവിടെ വന്ന് കിടക്കുന്നു. എന്ത് തോന്നിയാസ നിങ്ങൾ കാണിക്കുന്നേ? നാളെ മുതൽ UAE-യിലോട്ട് ഫ്ലൈറ്റ് നിരോധിച്ചിരിക്കുക. എനിക്ക് ഫ്ലൈറ്റ് എന്റെ പാസഞ്ചർ വണ്ടിയിൽ ഇരിക്കുക. ഇല്ലാത്ത കാശിന് ടിക്കറ്റ് എടുത്ത് പാസഞ്ചർ വണ്ടിയിൽ ഇരിക്കുക. ആ ഫ്ലൈറ്റ് എടുത്ത് ക്യാൻസൽ ആയ നിങ്ങളായിരിക്കും പൂർണ്ണ ഉത്തരവാദി. ഏത് അച്ഛൻ വരെയും ഞാൻ പോവും. ഏത് അച്ഛൻ വരെയും പോവും. എന്ത് തോന്നിയാസം കാണിക്കാന്നോ നിങ്ങൾക്ക്? ഇവിടുത്തെ മാനേജർ എവിടെ ഇരിക്കുക? നിങ്ങളെ മാനേജർ എവിടെ ഇരിക്കുക? മാനേജർ രാവിലെ 10 മണിക്ക് പോകണ്ടേ? 10 മണിയുടെ ഫ്ലൈറ്റിലെ പാസഞ്ചർ വണ്ടിയിൽ ഇരിക്കുന്ന കണ്ണൂർ എയർപോർട്ട്. കണ്ണൂർ എയർപോർട്ട് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോകുന്നയാളോ? ആ 10 മണിക്ക് എയർപോർട്ടിൽ എത്തേണ്ട വണ്ടിയാണ് കേട്ടോ. 10 മണിക്ക് ഫ്ലൈറ്റാണ്. അതിൽ യാതൊരു സംശയമില്ല. ഒരു 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 പ്രവാസിയുടെ ഒരു ജീവിതമാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. UAE-യിൽ ഫ്ലൈറ്റ് നാളെ മുതൽ നിരോധിച്ചിരിക്കുകയാണ്. അയാൾക്ക് ഇല്ലാത്ത കാശിന് ചാറ്റായ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്ത പാസഞ്ചറാണ് വണ്ടിയിൽ ഇരിക്കുന്നത്, എൻ്റെ വണ്ടിയിൽ. അതിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പൂർണ്ണ ഉത്തരവാദിത്തം ഈ ടോൾ പ്ലാസയിലെ ഉദ്യോഗസ്ഥരായിരിക്കും. അതിന് ഏതറ്റം വരെയും പോകും. നിങ്ങൾക്ക് കേൾക്കുന്നില്ല അവര്? എന്താ ഇത്രയും വിശാലമായ സ്ഥലത്ത് ഈ വണ്ടി ഒതുക്കേണ്ട സ്ഥലമുണ്ട്? ഡ്രൈവർ പറഞ്ഞാൽ വണ്ടി ഒതുക്കിയിട്ടാണ്. അവര് സമ്മതിക്കുന്നില്ല. ഇവര് പറയുന്ന ന്യായം എന്താണെന്നറിയോ? ഈ വണ്ടിക്കാരനെ ഇനി വിടത്തില്ല ഇവരിവിടെ. ഇനി ആ ഉറങ്ങി കിടക്കുന്ന വണ്ടികളെല്ലാം റിവേഴ്സിൽ പോണം. നമ്മളെല്ലാരും റിവേഴ്സിൽ പോയിട്ട് അതിലേക്ക് എറിക്കുവാൻ. ഇതെന്ത് തോന്നിയാസാണ് ഇവിടെ കാണിക്കുന്നത് ഇവര്? ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇങ്ങനെ ഇവിടെ പോലീസും കോടതിയൊന്നും ഇല്ല ഇവിടെ. ഏട്ടാ ഇവിടെ വേറെ ആരും ഇല്ലേ സംസാരിക്കാനൊന്നും? ആരും ഇല്ലേ ഇവിടെ?
ഇവിടെ ഇതെന്താ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ ഏ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ പറയൂ സുഹൃത്ത ഞങ്ങൾ എന്താ ചെയ്യണ്ടേ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ ഏ നിങ്ങൾ എന്തായാലും പറയൂ സുഹൃത്ത സുഹൃത്ത ഇങ്ങോട്ടേക്ക് ഇത് മനുഷ്യന്റെ ജീവിത പ്രശ്നമാണ് കേട്ടോ നീ എവിടെ പോന്നേ ചേട്ടാ നിങ്ങളെ ഫാസ്റ്റാഗ് പൈസ ഇല്ലേ 2000 രൂപ ഉണ്ടോ എന്നിട്ട് അവൻ പറയാൻ നിങ്ങളെ ഫാസ്റ്റാഗ് പൈസ ഇല്ലെന്ന് പറയുന്നേ പൈസ ഉണ്ടായിട്ടാണ് അതിൽ നിങ്ങളെ മൊബൈലിൽ മെസ്സേജ് ഉണ്ടോ ഇതിൽ ഫാസ്റ്റാഗ് പൈസ ഉണ്ടെന്ന് ഉറപ്പാണോ ശരി അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ ഫാസ്റ്റാഗ് 2000 രൂപ ഉണ്ട് ഇവിടെ വണ്ടിയൊന്നും വിടുന്നില്ല ഇവര് പറയുന്നത് ഈ വണ്ടി കടത്തി വിടത്തില്ലെന്നാ പറയുന്നത് അതെ ഇത്രയും സ്ഥലം വിശാലമായി ഈ ഡ്രൈവറെ അങ്ങോട്ട് കടത്തിവിട്ട് ഇവർക്ക് സംസാരിച്ച് പ്രശ്നം ഒതുക്കി തീർത്തൂടെ അത് ഇവര് ചെയ്യാതെ ഇത്രയും വണ്ടികൾ ഇവരെ പിടിച്ചു നിർത്തി വെക്കുക ഇതാണ് ഇവിടുത്തെ ടോൾ പ്ലാസ പാലിയേക്കര ടോൾ പ്ലാസയിൽ നടക്കുന്ന സംഭവമാണ് ഇത് ഇവർ തനി ഗുണ്ടകളെ പോലെയാണ് പെരുമാറുന്നത് ഇപ്പുറത്ത് വേറെ വണ്ടിയും കിടപ്പുണ്ട് ഇതോ അയാൾ അവിടെ കിടക്കുകയാണ് ഈ വണ്ടികളെല്ലാം ഇവിടെ കിടക്കുകയാണ് ഞാൻ കൊല്ലത്തുനിന്ന് കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകാൻ ഒരു പാസഞ്ചർ ആയിട്ട് വന്നതാണ് ഇവര് പറയുന്നത് ഇപ്പം ഈ അതിർന്ന സംഭവം ആ ചേട്ടനെ പോലെ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോ എല്ലാരും പ്രതികരിക്കണം അപ്പൊ ഡീഗേഴ്സ് അതോടെ വീഡിയോ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്ന് ആകെ പഠിക്കാനുള്ള ഗുണപാഠം നമ്മള് തമ്മിലുള്ള പ്രശ്നം ഉണ്ടാകുമ്പോ അത് ഒരു പുറത്തുനിന്ന് ഒരാൾക്ക് ഒരു ഉപദ്രവം അവരത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ എടുത്താണ് നമുക്ക് സബ്സ്ക്രൈബർ അടിക്കണം അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ എങ്ങനത്തെ വീഡിയോ റേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റഗ്രാം അനുബിസ്റ്റി കിളിപ്പറ എന്ന് പറഞ്ഞിട്ട് തന്നെ എല്ലാ ഗേഴ്സിനും Always do it on my own, so I gotta get through it. And the only thing I know is to love what I'm doing. Never give up, never slow, till I finally prove it. Never listen to the no's, I just wanna keep moving. Keep my head up when I act, head up, that's a fact. Never looking back, I'ma keep myself on track.